കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ബിമലിന്റെ ഓഹരികൾ വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ വീണ്ടും നീക്കം തുടങ്ങിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബിമൽ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്താകെയുള്ള യൂണിറ്റുകളിലെ ജീവനക്കാർ സമരം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഓഗസ്റ്റ് 30 കഞ്ചിക്കോട് യൂണിറ്റിൽ ജീവനക്കാർ പ്രതിഷേധ ധർണ നടത്തും. കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ ഏറെ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ ഓഹരികൾ വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ വീണ്ടും നടപടികൾ സജീവമാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കഴിഞ്ഞ NDA സർക്കാരിന്റെ കാലത്ത് ശക്തമായ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് മരവിപ്പിച്ച് നിർത്തിയ നടപടികളാണ് വീണ്ടും സജീവമാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള 54% ഓഹരികളിൽ 26% വിറ്റഴിക്കുന്നതോടെ സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണ നിയന്ത്രണമാകും. ഇതോടെ കോടികൾ വിലമതിക്കുന്ന ഭെമലിന്റെ ഭൂമി സ്വകാര്യ മേഖല ഏറ്റെടുക്കും. വലിയ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ്. അതാണ് രാജ്യസ്നേഹം നാഴികയ്ക്ക് 40 പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് ചുളുവിലയ്ക്ക് വിൽക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷം ശക്തമായ എതിർപ്പ് ഉയർത്തിയതാണ് വിൽപ്പന തടഞ്ഞതെന്ന് MB രാജേഷ് പറയുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും MB രാജേഷ് ആരോപിച്ചു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ നിന്ന് പോയ ഒരൊറ്റ UDF MPയും ഈ പ്രശ്നം ഉന്നയിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെ വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അത് കേന്ദ്ര സർക്കാരിന് ആരും ചോദ്യം ചെയ്യാനില്ലാതെ മുന്നോട്ട് പോകാനുള്ള അവസരവും കൊടുത്തു. അടുത്ത 3 10,000 കോടിയുടെ ഉൽപ്പാദന കരാർ നേടിയ സ്ഥാപനത്തിന്റെ ഓഹരിയാണ് കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുന്നതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജീവനക്കാർ പറയുന്നു. News 18 പാലക്കാട്. ഇടുക്കിയിലെ കൊക്കോ കർഷകർ പ്രതിസന്ധിയിൽ. വിളവെടുപ്പിന്റെ ഭാഗമായ കൊക്കോ കായ്കൾ മഴയിൽ നശിച്ചതിനു പിന്നാലെ ഉൽപ്പന്നത്തിന് വിലയിടിഞ്ഞതാണ് കർഷകരെ വലച്ചത്. കർക്കിടക മഴയിൽ മലയോര കർഷകന്റെ സാമ്പത്തിക ഭദ്രത തകരാതെ കാക്കുന്നത് പലപ്പോഴും കൊക്കോ കൃഷിയാണ്. എന്നാൽ ഇത്തവണ മഴ കൊക്കോയെയും ബാധിച്ചു. അതിവർഷത്തിലാണ് കായ്കൾ നശിച്ചത്. മാങ്കുളത്തിനുള്ള ആകെയുള്ള ആദായം കൊക്കോ മാത്രമേ ഉള്ളൂ. അത് ഉള്ളത് പനിച്ച് കറുത്ത് വിലയാണെങ്കിൽ വിളവെടുപ്പിന്റെ തുടക്കത്തിലുള്ളതിന്റെ പകുതിയായി ഇടിഞ്ഞു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെയാണ് കൊക്കോ കായ്കളുടെ വിളവെടുപ്പ് അവസാനിക്കുന്നത്. ഇനിയുള്ള ഏതാനും നാളുകളിൽ കൊക്കോ പൂവിട്ടില്ലെങ്കിൽ നഷ്ടം താങ്ങാവുന്നതിലും ഏറെയാകും. News 18 ഇടുക്കി. ഇടുക്കി ജില്ലയിലെ മൂലമറ്റം KSRTC ഡിപ്പോ അടച്ചുപൂട്ടാൻ നീക്കം. സർവീസുകൾ വെട്ടിക്കുറച്ച് ഡിപ്പോ നിർത്തലാക്കാനാണ് ശ്രമമെന്ന് ആരോപണമുയർന്നു. പകുതിയോളം സർവീസുകളാണ് അടുത്തകാലത്ത് KSRTC വെട്ടിക്കുറച്ചത്. 27 ബസ്സുകളുള്ള ഡിപ്പോയിൽ 10 സർവീസുകളാണ് അടുത്തിടെ വെട്ടിക്കുറച്ചത്. 3 ബസ്സുകൾ ചിറ്റൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി ഡിപ്പോകളിലേക്ക് മാറ്റി. തൊടുപുഴയ്ക്ക് മാറ്റിയ ബസ്സും മാസങ്ങളായിട്ടും തിരികെ എത്തിയിട്ടില്ല. സർവീസുകൾ ഓരോന്നായി വെട്ടിക്കുറച്ച് ഡിപ്പോ നിർത്താൻ നീക്കം നടക്കുന്നതായാണ് ആരോപണം. സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കാനാണ് അധികൃതരുടെ ശ്രമമെന്നും ആരോപണമുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഡിപ്പോയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന പൂമാല ബസ് മുടങ്ങുന്നത് പതിവായി. ടേക്ക് ഓവർ സർവീസുകൾ KSRTC കൃത്യമായി നടത്തിയില്ലെങ്കിൽ റൂട്ട് തിരികെ സ്വകാര്യ ബസ് ഉടമയ്ക്ക് നൽകണമെന്നാണ് കോടതി നിർദ്ദേശം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർവീസുകൾ തിരികെ പിടിക്കാൻ സ്വകാര്യ ബസ് ഉടമകൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായാണ് സൂചന. ഈ സ്റ്റേഷനിൽ നിന്നുള്ള ദീർഘദൂര വണ്ടികളും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ വണ്ടികളുമൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് ഈ സ്റ്റേഷനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയായ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഈ അറക്കുളം പഞ്ചായത്തിലെ ഈ ഒരു ഡിപ്പോ നിർത്തുന്നതിലൂടെ ഈ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറെ ദുരിതത്തിൽ പോകും. നന്നായി പ്രവർത്തിക്കുന്ന ഡിപ്പോയെ തകർക്കാൻ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. News 18 തൊടുപുഴ. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ക്വാറിയും ക്രഷർ യൂണിറ്റും സംബന്ധിച്ച് വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് വ്യവസായ മന്ത്രിക്ക് മന്ത്രി C. രവീന്ദ്രനാഥിന്റെ കത്ത്. ക്വാറിയിൽ കെട്ടിനിർത്തിയിരിക്കുന്ന വെള്ളവും മണ്ണും നാട്ടുകാരിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നതായി മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ക്രഷർ യൂണിറ്റിൽ നിന്നും മെറ്റലുമായി വരുന്ന ലോറികൾ നാട്ടുകാർ തടഞ്ഞു. News 18 ഇംപാക്ട്. കുഞ്ഞാലിപ്പാറയിലെ ക്വാറിയിൽ ലിറ്റർ കണക്കിന് വെള്ളം സംഭരിക്കുന്നതും ടെൻ കണക്കിന് മണ്ണ് കൂട്ടിയിരിക്കുന്നതും സംബന്ധിച്ച വാർത്ത News 18 പുറത്തുകൊണ്ടുവന്നത്. 3 ഒമ്പതിങ്ങൽ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ആശങ്കയും പ്രശ്നങ്ങളും News 18 റിപ്പോർട്ട് ചെയ്തു. ഇതേ തുടർന്നാണ് മന്ത്രി C. രവീന്ദ്രനാഥിന്റെ ഇടപെടൽ.
ക്വാറിയിലെ ഈ അനധികൃത പ്രവർത്തനങ്ങൾ നാട്ടുകാരെ പരിഭ്രാന്തരാക്കുന്നുവെന്ന് വ്യവസായ മന്ത്രിക്ക് അയച്ച കത്തിൽ സ്ഥലം MLA കൂടിയായ രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടി. ക്വാറിയും ക്രഷർ യൂണിറ്റും സംബന്ധിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. അതിനിടെ ക്വാറിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി തുടങ്ങി. ക്വാറിയിൽ നിന്ന് മെറ്റലുമായി വരുന്ന ലോറികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ തടഞ്ഞു. ക്വാറി അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ. ഈ ക്വാറി എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ സമര രീതികൾ സമരം ചെയ്യുന്നവരുടെ ബോധ നിലവാരം ഉയർത്തിക്കൊണ്ട് സമര പരിപാടികൾ സംഘടിപ്പിക്കുക. ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ് സമര പരിപാടികളുമായി രംഗത്തിറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ. വെള്ളം കെട്ടി നിന്നിട്ട് ഈ കനാലിൽ കൂടെ അവർ ഒഴുക്കിവിടും, അല്ലെങ്കിൽ തോടി കൂടെ ഒഴുക്കിവിടും. ഇതാണ് ഞങ്ങളുടെ മക്കളും ഞങ്ങൾ കുടിക്കുന്നത്. മാരകമായ അസുഖങ്ങൾ വരുന്നത്. ക്വാറിയിങ് ഇനിയും തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇമ്മാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. സ്പോർട്സ്.